വാൽമീകി രാമായണത്തെ അറിയാനും പഠിക്കാനുമുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഇവിടെ ശ്രദ്ധയോടുകൂടി രാമായണത്തെ പഠിക്കുകയും രാമായണത്തിലെ ജീവിത സന്ദേശങ്ങളെ സ്വജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി സത്സംഗമ നടത്തുന്ന ഈ പഠന ക്ലാസിലേക്ക് നല്ലവരായ എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവം പ്രേമപൂർവം സ്വാഗതം ചെയ്യുന്നു ശ്രീരാമചന്ദ്രനും ജാബാലിയും തമ്മിലുള്ള സംവാദത്തിനു ശേഷം ശ്രീരാമചന്ദ്രനെ ആശ്വസിപ്പിക്കുന്ന വിധത്തിൽ രഘുവംശത്തിൻ്റെ രാജപുരോഹിതനും ബ്രഹ്മർഷി സത്തനുമായ വസിഷ്ഠൻ പലതും ശ്രീരാമചന്ദ്രനോട് സംസാരിച്ചതിനു ശേഷം ധർമ്മപൂർണമായ വാക്കുകളാൽ മറ്റാരും പറയാത്ത വേറൊരു രീതിയിൽ ശ്രീരാമചന്ദ്രനോട് സംസാരിക്കുവാൻ തുടങ്ങി നമ്മളിവിടെ മനസ്സിലാക്കുക പൗരപ്രമുഖന്മാർ അമാത്യന്മാർ ഭരതൻ ജാബാലി ഇങ്ങനെ ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ ഓരോരുത്തരുടെയും സമീപനങ്ങളെല്ലാം ശ്രീരാമചന്ദ്രൻ നേരിട്ടു ഓരോരുത്തർക്കും സുവ്യക്തമായി ഉത്തരവും നൽകി ഇതാ ഒരു പുതിയ രീതിയിൽ ഈ പുതിയ രീതി ശ്രുതി പ്രമാണമായിട്ടുള്ള മൂല്യങ്ങളെ അധികരിച്ചു കൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ ശ്രുതിയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ആ ശ്രുതിയിലെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് ശ്രീരാമചന്ദ്രനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ രീതിയിൽ വസിഷ്ഠ മഹർഷി പറയാൻ തുടങ്ങി ഉണ്ണി രാമ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ ഒരു മനുഷ്യനായി നാം ജനിച്ചു കഴിഞ്ഞാൽ അവന് മൂന്ന് ഗുരുക്കന്മാരാണുള്ളത് അമ്മ അച്ഛൻ ആചാര്യൻ ഇവരാണ് ആ മൂന്ന് ഗുരുക്കന്മാർ അച്ഛന് ജനകസ്ഥാനം കൊണ്ട് ഗുരു എന്ന സ്ഥാനം ലഭിച്ചു എന്നാൽ ജീവിതയാത്രക്ക് വേണ്ട വിധത്തിൽ വിജ്ഞാനമേകുന്നത് ആചാര്യന്മാരാണ് അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്ന ദൈവം പോലെയുള്ള ഗുരു ആചാര്യനാണ് പരന്തവനായ ഹേ രാമ അങ്ങയുടെ അച്ഛൻ്റെയും അങ്ങയുടെയും ഗുരുസ്ഥാനം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ നിർദ്ദേശം പാലിച്ചാൽ ഒരിക്കലും വഴിതെറ്റുകയില്ല രാമ ഈ നിൽക്കുന്നവരെല്ലാം അങ്ങയുടെ സദസ്യരാണ് വന്നു ചേർന്നിരിക്കുന്ന ഇവരെല്ലാം അങ്ങേക്ക് പ്രധാനപ്പെട്ടവരുമാണ് പൗരമുഖ്യന്മാർ ദ്വിജ ശ്രേഷ്ഠന്മാർ നാട്ടുപ്രമാണിമാർ ഇവരോടൊക്കെ ചെയ്യേണ്ട ചില ധർമ്മങ്ങൾ അങ്ങേക്കുണ്ട് അതുകൊണ്ട് അത്തരം ധർമ്മങ്ങളെ തീർച്ചയായും അങ്ങ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് ആ ധർമാചരണം സന്മാർഗത്തെ ലംഘിക്കുന്ന ഒന്നല്ല മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക രാമ മഹാധർമ്മിഷ്ടയും വയോവൃദ്ധയുമായ അമ്മയെ ശുശ്രൂഷിക്കാതിരിക്കുന്നത് ഒരു നല്ല മകനു ചേർന്ന പ്രവൃത്തിയാണോ മാതാവിന്റെ ആജ്ഞ അനുസരിക്കുന്നത് ധർമാചരണമാണെന്ന് അറിവുള്ളതല്ലേ ഈ കാരണങ്ങൾ കൊണ്ട് മഹാനുഭാവനായ ഭരതൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്ന കാര്യത്തെ സ്വീകരിക്കുന്നത് ഒരിക്കലും സന്മാർഗത്തെ ലംഘിക്കുന്നതല്ല അത് സന്മാർഗം തന്നെയാണ് ആചാര്യശ്രേഷ്ഠനായ വസിഷ്ഠൻ രാമന്റെ മുന്നിൽ വച്ച നിർദ്ദേശങ്ങൾക്ക് പകരമെന്ന രീതിയിലല്ലെങ്കിൽ പോലും വാത്സല്യപൂർവം മധുരമായി തന്നോട് പറയുന്ന വാക്കുകൾ കേട്ട ആ പുരുഷോത്തമൻ വളരെ വിനയത്തോടുകൂടി വസിഷ്ഠനോട് പറഞ്ഞു അച്ഛനമ്മമാർ ഒരു മകനു വേണ്ടി ആറ്റുനോറ്റ് അവർ ചെയ്ത ഓരോ കാര്യത്തിനും പകരം അവർ മക്കൾക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യത്തിനു പോലും പ്രതിഫലം കൊടുക്കാൻ ഏതൊരാൾക്കാണ് മഹർഷെ സാധിക്കുക മക്കളോടുള്ള അച്ഛനമ്മമാരുടെ സ്നേഹം കണ്ടാൽ മക്കളുടെ ദേഹത്ത് ലേശമെങ്കിലും അഴുക്ക് കണ്ടാൽ ഉടനെ തന്നെ മേൽ തേപ്പിച്ചു കുളിപ്പിക്കും മക്കൾക്ക് കഴിവിൻ്റെ പരമാവധി സന്തോഷം നൽകും അവർ എപ്പോഴും ഓമന വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിക്കും അനേകമനേകം ആപത്തുകൾ അവർ സ്വയം സ്വീകരിച്ച് മക്കളെ പരിരക്ഷിക്കും നോക്കൂ ശ്രീരാമചന്ദ്രൻ പറയുന്ന ഈ ഒരു ഭാവം അച്ഛനമ്മമാരോടുള്ള ഈ ഉന്നത ചിന്ത വിദ്യാഭ്യാസമേറെയുണ്ട് വിദ്യാഭ്യാസം കൂടിയവരിൽ പോലും ഇന്ന് ഇതുപോലെ അവർ ചിന്തിക്കുന്നുണ്ടോ അതോ അച്ഛനമ്മമാരോടുള്ള ഉന്നത ചിന്ത ഇന്ന് കുറഞ്ഞു വരുന്നുണ്ടോ നമ്മളെല്ലാവരും ഈ ഭാവത്തിൽ പഠിച്ചിരിക്കേണ്ട ശ്രേഷ്ഠമായ മറ്റൊന്നുണ്ട് ശങ്കരാചാര്യരുടെ മാതൃപഞ്ചകം ഒരുപക്ഷെ ഈ മാതൃപഞ്ചകം മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ വിവാഹം കഴിച്ചഴിക്കുന്നതിന് മുമ്പ് ഓരോരുത്തരെയും പഠിപ്പിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മാതൃപഞ്ചകം പക്ഷെ നമ്മൾ ഈ ഉദാത്ത വരികളെ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ പോട്ടെ അമ്മയും അച്ഛനുമെങ്കിലും ദയവ് ചെയ്തതൊന്ന് പഠിക്കുമോ ശങ്കരാചാര്യർ പുന്നാമ നരകത്തിൽ കിടക്കുന്ന തൻ്റെ അമ്മയുടെ സമീപത്ത് വന്നു നിന്നുകൊണ്ട് ആ എഴുതിയ അഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ ഒന്ന് പഠിക്കുമോ ദയവ് ചെയ്ത് കാരണം അത് പഠിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് മക്കളെ നല്ലപോലെ പഠിപ്പിക്കുക അതിൽ ആദ്യത്തെ ഒരു ശ്ലോകമെങ്കിലും നമ്മളൊന്നറിയുക മാതൃവഞ്ചകത്തിലെ മനോഹരമായ ശങ്കരാചാര്യരുടെ ആ വരികൾ വേദമന്ത്രം ഉച്ചരിക്കുന്നത് പോലെ വൈദിക പഠനം പോലെ പഠിച്ചിരിക്കണം ഒരു അമ്മയും പഠിക്കണം ഓരോ അച്ഛനും പഠിക്കണം ഓരോ മക്കളും പഠിക്കണം വിവാഹം കഴിക്കുന്നുവെങ്കിൽ നിർബന്ധമായും ഈ അഞ്ച് ശ്ലോകങ്ങളെ പ്രത്യേകിച്ചും ആദ്യത്തെ ശ്ലോകത്തെ നന്നായി പഠിക്കുക അമ്മയുടെ മഹത്വത്തെ ശങ്കരാചാര്യ ലോകത്തിന്റെ മുന്നിൽ പറയുന്ന ഈ രംഗം ശങ്കരൻ പറയുകയാണ് ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാര ശൂല്യത നൈരുച്യം തനുശോഷണം മലമയിചത്സരി ഏകസ്യാപി ന ഗർഭഭാര ഭരണ ക്ലേശസ്യ ഗർഭാര ദാതും നിഷ്കൃതി ഉന്നതോപി തനയ തസ്യൈ നമ എന്ന് തൻ്റെ അമ്മയുടെ കാൽക്കൽ വന്ന് നിന്നുകൊണ്ട് കാൽനടയായി കാലടിയിൽ വന്ന് ഊർധ്വാസം വലിക്കുന്ന അമ്മയുടെ കാൽക്കൽ വന്ന് നിന്നുകൊണ്ട് ശ്രീശങ്കരൻ പറയുകയാണ് മാതൃ മഹിമയെ കുറിച്ച് അമ്മ തന്റെ ഗർഭത്തിലിരിക്കെ അനുഭവിച്ച നരകവേദനകളെ കുറിച്ച് ശങ്കരൻ പറയും പ്രസവ സമയത്ത് അമ്മ അനുഭവിച്ച വേദന ആർക്കാണ് വിവരിക്കാൻ സാധിക്കുക ശൂലം കുത്തി വലിക്കുന്ന ആ വേദന ആർക്കാണ് വിശദീകരിക്കാൻ സാധിക്കുക ഞാൻ ഗർഭത്തിലിരിക്കെ അമ്മയുടെ ശരീരം ക്ഷീണിച്ച് ആഹാരത്തിന് രുചിയില്ലാത്ത സമയം ഛർദ്ദിച്ചും വിഷമിച്ചും തല്ലി നീക്കിയ എത്രയെത്ര ദിവസങ്ങളായിരുന്നു ആ സമയങ്ങളെല്ലാം ഞാൻ ജനിച്ചതിന് ശേഷമോ ഒരു വർഷത്തോളം എൻ്റെ മലമൂത്രാദികളാൽ മലിനമായ ശയ്യയിൽ കിടന്ന് എന്നെ പരിചരിക്കാനുള്ള കഷ്ടപ്പാട് ഉറക്കമൊഴിഞ്ഞുള്ള പരിചരണം ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വേദനകൾ എത്രയാണ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി അനുഭവിച്ചിട്ടുള്ളത് ഇതെല്ലാം സഹിക്കാം അമ്മ ഇത് വേണമെങ്കിൽ ആർക്കെങ്കിലും ചെയ്യാം എന്നിരിക്കട്ടെ എന്നാൽ സഹിക്കാൻ പറ്റാത്ത ഒന്നുണ്ട് അമ്മയ്ക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്ത ആ ഒന്നിനെ കുറിച്ച് ശ്രീശങ്കരൻ പറഞ്ഞു ഗർഭ ഭാര ഭരണക്ലേശം ചൂടാൻ ഒരു പൂ പോലും ചൂടാൻ ഒരു മലരു പോലും കനമാകുന്ന സമയത്ത് തൊലികൊണ്ട് ചുമന്ന് ഭക്ഷണം പാചകം ചെയ്തും അടിച്ചു വൃത്തിയാക്കിയും ഭർത്താവിനെ ഊട്ടി എത്രയെത്രയോ ത്യാഗങ്ങൾ ഈ ത്യാഗത്താൽ എന്നെ പോറ്റിയ അമ്മയോട് എങ്ങനെയാണ് ഞാൻ കടം തീർക്കുക എങ്ങനെയാണ് മക്കൾക്ക് കടം തീർക്കാൻ സാധിക്കുക ശങ്കരം പറഞ്ഞു ഇരു കയ്യും കൂപ്പിക്കൊണ്ട് പറയാണ് അമ്മേ ഒരു മകൻ എത്ര വലിയവൻ വലിയവനായാലും അവിടത്തോടുള്ള കണക്കു തീർക്കാൻ സാധ്യമല്ല ആകെ സാധിക്കുന്നത് ഇത്ര മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് നീണ്ട് നിവർന്ന് കിടന്നുകൊണ്ട് അമ്മയുടെ രണ്ട് കാൽപാദങ്ങളും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കാൽപാദം കഴുകുകയാണ് ശ്രീശങ്കരൻ കണ്ണുനീർത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്ന ആ കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് അമ്മയുടെ കാൽപാദം കഴുകിയ ശ്രീശങ്കരൻ വിശ്വവന്ദനീയനായ ആ ഒരു മകൻ അമ്മയ്ക്ക് നൽകുന്ന ശ്രദ്ധാഞ്ജലി ഒന്നു മാത്രം പഠിപ്പിച്ചാൽ രാമായണാദി ഗ്രന്ഥങ്ങളെല്ലാം നമ്മളോട് പറയുന്നത് ഈ ഒരു മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം ദയവ് ചെയ്ത മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ അമ്മയും അച്ഛനും എന്ന രീതിയിൽ ദയവ് ചെയ്തതൊന്ന് പഠിക്കൂ ഇന്നത്തെ സർവ വ്യഥകൾ മാറണമെങ്കിൽ നമ്മൾ നമ്മളുടെ ഇത്തരം ജീവിത മൂല്യങ്ങളെ പഠിക്കുകയും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം ഇതിനെ സാധിക്കുന്ന തരത്തിലാണ് ശ്രീരാമചന്ദ്രന്റെ മനോഹരമായ മാതൃവാത്സല്യത്തോടുള്ള അമ്മയുടെ മഹിമയെക്കുറിച്ച് പറയുന്ന ഈ ഒരു ഭാഗവും ശ്രീരാമചന്ദ്രൻറെ നാവിൽ നിന്ന് നാം കേൾക്കുകയാണ് നമ്മൾ ഇതുവരെ എത്ര കാലമായി രാമായണം പഠിക്കുന്നു പക്ഷെ രാമായണത്തിൽ നിന്ന് ഇത്തരം ഒരു രംഗത്തെ നമുക്ക് പഠിക്കാനോ പഠിപ്പിക്കാനോ സാധിക്കാത്തത് കൊണ്ടാണ് ഇന്നത്തെ തലമുറ ഇത്രയേറെ വഴിതെറ്റി പോകുന്നത് അതുകൊണ്ട് അമ്മയും അച്ഛനും ഇതെല്ലാം കുറിച്ചുള്ള മൂല്യങ്ങളെക്കുറിച്ച് രാമൻ പറയുന്ന ഈ ഭാഗം ശ്രദ്ധയോടെ നമ്മളും പഠിക്കുക പതുക്കെ വസിഷ്ഠ മഹർഷിയോട് ശ്രീരാമചന്ദ്രൻ തൻറെ അച്ഛനെ കുറിച്ച് പറയാൻ തുടങ്ങി എനിക്ക് ലോകത്തിലേക്ക് ജന്മമേകിയത് മഹാരാജ ദശരഥനാണ് അച്ഛനോട് ഏറ്റ വാക്ക് എന്തു തന്നെയായാലും ചെയ്യാതിരിക്കുന്നത് യുക്തമാണോ അതൊരു വെറും വാക്ക് മാത്രമായി മാറ്റാമോ മഹർഷെ ഒട്ടും പതർച്ചയില്ലാത്ത ശബ്ദത്തിൽ സുവ്യക്തമായി ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ കൂപ്പുകയ്യോടുകൂടി വിനീതനായി തിരുമുമ്പിൽ നിന്നിരുന്ന ഭരതൻ ഉടനെ തന്നെ സുമന്ത്രരുടെ മുഖത്ത് നോക്കി സൂതന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കൽപ്പിച്ചു ഹേ സുമന്ദ്രരെ ഹേ സൂത ഇവിടെ എനിക്ക് വേണ്ടി ദർഭവിരിക്കുക എന്റെ ജ്യേഷ്ഠൻറെ ഹൃദയത്തിൽ കനിവ് ഉയരുവാൻ ഞാനിതാ ദർഭയിൽ പ്രവേശിക്കാൻ പോകുന്നു ദർഭോപവേശം ചെയ്യാൻ പോകുന്നു കടം കൊടുത്ത മുതലിനു വേണ്ടി ഒരു വിപ്രവര്യൻ ശാലയുടെ പുരോഗത്തിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കണ്ണടച്ച് കിടക്കുന്നത് പോലെ ഞാൻ ഇതാ എൻ്റെ ജ്യേഷ്ഠന്റെ മുമ്പിൽ കിടക്കാൻ പോകുന്നു ലോകചരിത്രത്തിൽ ആദ്യത്തെ ഉപവാസ സമരം ഇത ഭരതിലൂടെ ആരംഭിക്കുകയാണ് കരുണാസാഗരവും മഹാപ്രഭുവുമായ ജ്യേഷ്ഠന്റെ മുന്നിൽ ദയയുണ്ടായി ആ ജ്യേഷ്ഠൻ അയോധ്യയിലേക്കും മടങ്ങി വരുന്നത് വരെ ഞാനിതാ എൻ്റെ ഉപവാസ സമരം നടത്താൻ പോകുന്നു എന്ന ഭാവത്തിൽ ഭരതകുമാരൻ ജ്യേഷ്ഠൻ്റെ മുന്നിൽ ഉപവാസത്തിന് തയ്യാറാവുന്നു വിഷാദ വിവശനായ സുമന്ത്രർ ഭരതന്റെ വാക്കുകൾ കേട്ട് അശ്രുക്കൽ നിറഞ്ഞ കണ്ണുകളാൽ ശ്രീരാമചന്ദ്രനെ ദയനീയമായി നോക്കി അമാത്യപ്രവരൻ നിരാലംബനെ പോലെ നിൽക്കുന്നത് കണ്ട ഭരതൻ ഉടനെ തന്നെ പോയി തന്റെ കൈകൾ കൊണ്ട് തന്നെ ദർഭ എടുത്തുകൊണ്ടുവന്ന് ജ്യേഷ്ഠന്റെ മുന്നിൽ പരത്തിയിട്ടു ഇത് കണ്ട ശ്രീരാമചന്ദ്രൻ ഭരതനോട് പറഞ്ഞു ഉണ്ണി ഭരത എന്തിനാണ് എൻ്റെ മുന്നിൽ നീ ഇങ്ങനെ താഴെ കിടക്കുന്നത് ബ്രാഹ്മണവര്യന്മാർക്ക് ഈശ്വരഭക്തിയുടെ ഒരു ഭാഗം കൊണ്ട് മാത്രം മനുഷ്യനെ അധപ്പതനത്തിൽ നിന്ന് തടുക്കുവാൻ സാധിക്കും അഭിഷേകം കഴിച്ച് കിരീടം ധരിക്കേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യുവാൻ വിധി തന്നെയില്ല അത്യുഗ്രമായി വ്രതത്തിൽ നിന്ന് പിന്തിരിയൂ പുരുഷവ്യാഘ്രനായ അനുജ ഭരത എഴുന്നേൽക്കൂ അതിവേഗത്തിൽ നഗരിയിലേക്ക് പോകൂ വ്യസനപരവശനായി ദർഭയെ കൈക്കൊണ്ട ഭരതകുമാരൻ പൗരന്മാരെയും നാട്ടുകാരെയും ദീനഭാവത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ ജ്യേഷ്ഠനെ നമ്മുടെ ശ്രീരാമചന്ദ്രനെ എന്തുകൊണ്ടാണ് നിങ്ങളാരും നിർബന്ധിക്കാത്തത് ഇപ്പോൾ ഞാൻ മാത്രമാണ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഭരതന്റെ ചോദ്യം കേട്ട പൗരപ്രമുഖന്മാരെല്ലാം വിനയപൂർവ്വം ചോദ്യത്തിന് ഉത്തരമായി അവർ പറയാൻ തുടങ്ങി ഭരതകുമാര ശ്രീരാമചന്ദ്രനെ പറ്റി ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം രഘുവംശരത്നമായ ദേവൻ പറഞ്ഞതെല്ലാം കാര്യങ്ങൾ മാത്രമാണ് അതിൽ തള്ളിക്കളയാൻ ഒന്നുമില്ല മഹാപുരുഷനായ പിതാവിന്റെ ആജ്ഞയിൽ അടിയുറച്ചു നിൽക്കുന്ന രാമനെ നമ്മളെന്നല്ല ആര് തന്നെ വിചാരിച്ചാലും പിന്മടക്കിക്കൊണ്ട് പോകുവാൻ സാധിക്കുകയില്ല ഈ വാക്യങ്ങൾ കേട്ട ശ്രീരാമചന്ദ്രൻ ഭരതകുമാരനോടായി വീണ്ടും പറഞ്ഞു കുമാര ധാർമ്മിക വിജ്ഞാനമുള്ള സുഹൃത്തുക്കൾ ഇങ്ങനെ മാത്രമേ പറഞ്ഞു തരൂ കേട്ട കാര്യങ്ങളെല്ലാം നീ ശ്രദ്ധയോടുകൂടി ഒന്ന് വിലയിരുത്തു ഇപ്പോൾ പറഞ്ഞ അഭിപ്രായം നീ നല്ല പോലെ വിലയിരുത്തൂ അതിനെക്കുറിച്ച് ഗാഠമായി ചിന്തിക്കൂ മഹാബാഹുവായ ഭരത േൽക്കൂ വ്രതം അവസാനിപ്പിക്കുന്നതിനായി ജലത്തെയും എന്നെയും സ്പർശിക്കൂ അഗ്രജന്റെ ആജ്ഞ കേട്ട ഭരതൻ പതുക്കെ എഴുന്നേറ്റു വെള്ളം തൊട്ട് കൊണ്ട് പറഞ്ഞു സദസ്യരും മന്ത്രിമാരും പൗരന്മാരും ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം ഒന്ന് കേട്ടാലും അച്ഛനോട് രാജ്യം വേണമെന്ന് ഞാൻ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല അതിനായി അമ്മയെ ഏൽപ്പിക്കുകയും ഉണ്ടായിട്ടില്ല ധർമ്മസ്വരൂപിയായ ജ്യേഷ്ഠനെ വനവാസത്തിനയക്കാൻ ഒരു തരത്തിലുള്ള പ്രേരണയും ഒരൊറ്റ ജീവിക്കും ഞാൻ നൽകിയിട്ടുമില്ല അച്ഛൻ്റെ ആജ്ഞപ്രകാരം അരണ്യവാസം തന്നെ വേണമെന്ന നിർബന്ധമാണെങ്കിൽ സന്തോഷത്തോടെ സംതൃപ്തിയോടെ പതിനാല് സംവത്സരം ഞാൻ താമസിച്ചുകൊള്ളാം നിഷ്കളങ്കമായ ഭരതവാക്യം കേട്ടപ്പോൾ എല്ലാവരോടുമായി രാമൻ പറഞ്ഞു അച്ഛൻ സ്വയമായി വാങ്ങിയതും വിറ്റതുമായ ഏതൊന്നിനെയും മാറ്റിമറിക്കുവാൻ എനിക്കോ ഭരതനോ അധികാരമില്ല എനിക്ക് പകരം ഭരതനെ കാട്ടിൽ പാർപ്പിക്കുവാൻ ഒരിക്കലും പാടില്ല അതെത്രയോ നിന്ദ്യമാണ് ഏതൊന്നാണോ യഥാർത്ഥത്തിൽ വേണ്ടത് അത് മാത്രമേ ദേവി അച്ഛനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളൂ അച്ഛൻ ചെയ്തത് ഉത്തമോത്തമവുമാണ് ഭരതനെ എനിക്ക് നല്ലപോലെ അറിയാം ക്ഷമാശീലനും ഗുരു ശുശ്രൂഷ തൽപരനുമായ ഈ സത്യസന്ധനിൽ എല്ലാ സദ്ഗുണങ്ങളും സമ്മേളിച്ചിട്ടുണ്ട് ധർമ്മനിഷ്ഠനായ അനുജൻ ഭരതന്റെ സഹായത്തോടെ ഈ ഊഴിയെ മുഴുവൻ ഞാൻ വനവാസാനന്തരം പരിപാലിക്കുക ഉണ്ണി ഭരത അച്ഛനിൽ നിന്ന് ചെറിയ ഒരു വരം വാങ്ങി പിതൃവാക്യം ഞാൻ അനുഷ്ഠിച്ചു കുമാര നമ്മുടെ കൺകണ്ട ഈശ്വരനാണ് അച്ഛൻ എന്ന് മറക്കാതിരിക്കുക അച്ഛനിൽ അസത്യലാഞ്ചന ഉണ്ടാകുവാൻ ഒരിക്കലും നീ കാരണമാകരുത് ശ്രീരാമചന്ദ്രൻ തൻ്റെ അനുജനെ ചേർത്ത് നിർത്തി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഭരതൻ ജ്യേഷ്ഠൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നു ശ്രീരാമന്റെയും ഭരതന്റെയും ഈ ഒരു സംവാദത്തെ പരസ്പരമുള്ള അവരുടെ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് സഹോദര സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഏറ്റവും ഉയർച്ചയുള്ള ഭാവം ഇതല്ലേ ഭരത ഭ്രാതാവും ഭരതനും നമ്മളെ പഠിപ്പിക്കുന്നത് എന്തൊരു സ്നേഹമാണെന്ന് നോക്കൂ ഇന്നത്തെ കാലത്ത് നിസാര കാര്യങ്ങളിൽ നമ്മൾ വഴക്കടിക്കുന്നു മിണ്ടാതിരിക്കുന്നു തമ്മിൽ തമ്മിൽ വാക്കുകൊണ്ടും ആയുധങ്ങൾ കൊണ്ടും വെട്ടി പരിക്കേൽപ്പിക്കുന്ന സഹോദരന്മാരുടെ പ്രവർത്തി കാണുമ്പോഴാണ് നമ്മൾ രാമനെയും ഭരതനെയും പറ്റി ചിന്തിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ രാമനും ഭരതനും തമ്മിലുള്ള ബന്ധത്തെ നാം ഇനിയും പഠിക്കേണ്ടതില്ലേ ഇനിയും രാമായണത്തിലെ മനോഹരമായ ഈ ഒരു സഹോദര സ്നേഹത്തെ നാം പഠിക്കേണ്ടതില്ലേ ഒരു തുണ്ട് ഭൂമിയുടെ പേരിൽ ഒരു സെന്റ് സ്ഥലത്തിൻ്റെ പേരിൽ വഴക്കടിച്ച് മിണ്ടാതിരിക്കുകയും വാക്കത്തി പ്രയോഗം നടത്തുകയും വാക് ശരങ്ങൾ എഴുതുകയും ചെയ്യുന്ന ഓരോരുത്തരും രാമായണം പഠിച്ചേ പറ്റൂ രാമനെക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ ഭരതകുമാരൻ്റെ നിഷ്കളങ്കമായ ജ്യേഷ്ഠ ഭക്തിയെക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ നമ്മുടെ പ്രപിതാക്കളെല്ലാം നമ്മളെ പഠിപ്പിച്ച ജീവിത മൂല്യങ്ങളെ നമ്മൾ ഓർമ്മിച്ചെടുത്തേ പറ്റൂ രാമായണത്തിലെ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ എന്തിനാണ് വാശി കാണിക്കുന്നത് എനിക്ക് വേണം എനിക്ക് വേണം എന്നല്ല ഓരോരുത്തരും പറയുന്നത് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്നാണ് എന്തു വേണ്ട അധികാരവും സമ്പത്തും സുഖവും എനിക്ക് വേണ്ട രണ്ടുപേരും മറ്റൊരാളോട് പറയുന്നത് രാജ്യം അങ്ങെടുക്കൂ എന്നാണ് നോക്കൂ ഈ ഒരു ത്യാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഈ ഒരു സ്വഭാവം നമ്മളുടെ ഭാരതഭൂമിയിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഇന്നത്തെ പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ട് ഭാരതീയ ജനജീവിതത്തിൽ എത്ര കണ്ട് രാമനും ഭരതനും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി ചൈനീസ് സഞ്ചാരികളായ പാഹിയാന്റെയും ഹുയാൻ സാങ്ങിന്റെയും ഒക്കെ യാത്രാ വിവരണത്തിൽ അവർ എഴുതിയതെന്ന് പറഞ്ഞ ആചാര്യന്മാർ പറഞ്ഞ മനോഹരമായൊരു കഥയുണ്ട് നമ്മൾ ആ കഥ കേൾക്കുമ്പോഴാണ് അവരുടെ ഉള്ളിലും ശ്രീരാമചന്ദ്രനും ഭരതനും ജീവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് നമ്മളുടെ മനസ്സിലും നമ്മളുടെ ജീവിതത്തിലും ശ്രീരാമചന്ദ്രനും ഭരതനും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇത്തരം മൂല്യങ്ങളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ അവരെ എഴുതി വച്ചിട്ടുണ്ട് ഒരിക്കലൊരു വ്യക്തി തൻ്റെ പറമ്പ് മറ്റൊരു വ്യക്തിക്ക് വിറ്റു ഏതായാലും പറമ്പ് വാങ്ങിയ വ്യക്തി എന്ത് ചെയ്തു ധാരാളം പണിക്കാരെ കൂട്ടിക്കൊണ്ട് ആ പറമ്പ് മുഴുവൻ കിളച്ചു മറിക്കാൻ തീരുമാനിച്ചു കിളച്ചു മറിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവർക്ക് ആ പറമ്പിൽ നിന്ന് ഒരു വലിയ സ്വർണക്കുടം ഒരു നിധി ലഭിച്ചു ആ കുടം കിട്ടിയ ഉടനെ അത് തുറന്നു നോക്കി അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം എടുത്ത് താഴെയിട്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി വിലമതിക്കാൻ പോലും സാധിക്കാത്ത അത്രയും നിരവധി തരത്തിലുള്ള സ്വർണാഭരണങ്ങൾ ഈ സ്വർണാഭരണങ്ങൾ മുഴുവൻ നോക്കിക്കൊണ്ട് അവർ അത്ഭുതപ്പെട്ടു നിന്നു ഉടനെ തന്നെ വാങ്ങിയ വ്യക്തി വന്ന് ആ ആഭരണങ്ങളെല്ലാം ആ കുടത്തിലേക്ക് വീണ്ടും ഇട്ടുകൊണ്ട് ആ കുടമെടുത്ത് തലയിൽ വെച്ച് തനിക്ക് സ്ഥലം തന്ന ആ വ്യക്തിയുടെ വീട്ടിലേക്ക് യാത്രയായി പരിചാരകന്മാരും വേലക്കാരും വീട്ടുകാരും ബന്ധുക്കളും കാര്യങ്ങളെറിഞ്ഞ നാട്ടുകാരും ഇദ്ദേഹത്തിന്റെ പുറകെ പോയി കുറേ അധിക സമയം നടന്നതിന് ശേഷം പറമ്പ് വിറ്റ വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് അതിൻ്റെ ഉമ്മറത്ത് തൻ്റെ ശിരസിലുള്ള കുടം അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ നീട്ടി വിളിച്ചു വിളികേട്ട് വീട്ടിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹം ചോദിച്ചു എന്തിനാണ് നിങ്ങൾ വന്നത് അപ്പോൾ വാങ്ങിയ വ്യക്തി പറഞ്ഞു നോക്കൂ അങ്ങയിൽ നിന്ന് ഞാൻ പറമ്പെല്ലാം വാങ്ങിയ സമയത്ത് ഈ സ്വർണക്കൂടത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നില്ല ഞാനിത് വാങ്ങിയിരുന്നുമില്ല ഇതങ്ങയുടെ പറമ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് അതുകൊണ്ട് ഇത് എൻ്റെതല്ല ഇത് അങ്ങയുടേതാണ് അത് തിരിച്ചു തരുവാൻ വേണ്ടി വന്നതാണ് ഇതാ ഈ സ്വർണക്കൂടം അങ്ങ് സ്വീകരിക്കൂ ഇത് കേട്ട് വിറ്റ വ്യക്തി പറഞ്ഞു അതെങ്ങനെ ശരിയാകും സുഹൃത്തെ ഞാൻ അങ്ങക്ക് ഇതെല്ലാം തന്നു കഴിഞ്ഞ അതേ സമയത്ത് അങ്ങയോട് അവിടുത്തെ സ്ഥാപര ജംഗമ വസ്തുക്കളെല്ലാം അങ്ങേക്ക് സ്വന്തമായി അങ്ങേക്ക് തന്നെ ഞാൻ സമർപ്പിച്ചതാണ് സ്വാഭാവികമായും ഈ സ്വർണക്കുടവും അങ്ങേക്കായി ഞാൻ സമർപ്പിച്ചത് തന്നെ ഇത് ഇതങ്ങേക്ക് വേണ്ടപ്പെട്ടതുമാണ് അങ്ങയുടെ ഉടമസ്ഥതയിലുള്ളതുമാണോ ഇതെൻ്റേതല്ല അതുകൊണ്ട് ഈ സ്വർണക്കൂടം ഒരു കാരണവശാലും ഇവിടെ വെക്കാൻ സാധ്യമല്ല എടുത്തുകൊണ്ട് പോയിക്കൊള്ളു വാങ്ങിയ വ്യക്തി പറഞ്ഞു ഒരിക്കലും ഞാൻ ഇത് വാങ്ങിയിട്ടില്ല ഇതെൻറ്റേതല്ല രണ്ടു പേരും വാദപ്രതിവാദങ്ങൾ നടത്താൻ തുടങ്ങി കണ്ടുനിന്ന ആളുകളെല്ലാം കണ്ണുനീർ തുള്ളികൾ നിറച്ചുകൊണ്ട് അങ്ങനെ നോക്കി നിൽക്കാൻ തുടങ്ങി എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു എന്താണ് ഈ കാണുന്നത് ഒരു വലിയ തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വർണാഭരണങ്ങൾ എല്ലാം എടുത്തു വെച്ചിട്ട് പറയുന്നു ഇതെന്റേതല്ല ഇത് താങ്കളുടേതാണ് ഇങ്ങനെ പറഞ്ഞ ഈ ഒരു വലിയ സംവാദം കണ്ടുകൊണ്ടിരുന്ന സമൂഹം മുഴുവൻ അത്ഭുതത്തോടു കൂടി ഇവരെ നോക്കി നിന്നു അവസാനം രാജമുഖ്യന്മാർ രാജപ്രമുഖന്മാർ വന്നതിനൊരു തീർപ്പ് കൽപ്പിച്ചു ഈ സ്ഥലം വിറ്റ വ്യക്തിയുടെയും വാങ്ങിയ വ്യക്തിയുടെയും മക്കൾ തമ്മിൽ വിവാഹം കഴിക്കട്ടെ അങ്ങനെ വിവാഹം കഴിച്ച് ആ കുട്ടികൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ സമ്പന്നമാക്കുവാൻ വേണ്ടി ഈ സമ്പത്ത് കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു ഈ കഥ നമ്മുടെ സനാതന സംസ്കൃതിയുടെ സ്വഭാവത്തെയാണ് ഭാരതീയ ധാർമ്മിക ജീവിതത്തിന്റെ മൂല്യത്തെയാണ് രാമായണാദി ഗ്രന്ഥങ്ങൾ ഒരു സമൂഹത്തിന് കൊടുത്ത ജീവിത മൂല്യങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഈ കഥ കേൾക്കുമ്പോഴും ശ്രീരാമനും ഭരതനും തമ്മിലുള്ള സംവാദം നമ്മുടെ മനസ്സിൽ വരും ഇങ്ങനെ എത്രയെത്രയോ ജീവിത മുഹൂർത്തങ്ങളെ സമ്മാനിച്ച ഒരു വലിയ സംസ്കൃതിയുടെ പിൻതലമുറയിൽപ്പെട്ട നമ്മുടെ ഉള്ളിൽ ഇന്ന് എങ്ങനെയാണ് ഒരു സ്വാർത്ഥത വന്നത് സ്വാർത്ഥത നടമാടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ നിന്ന് രാമനും ഭരതനും ഇറങ്ങിപ്പോയിരിക്കുന്നു നമ്മുടെ മനസ്സിൽ നിന്ന് രാമായണാദി ഗ്രന്ഥങ്ങൾ നമുക്ക് സമ്മാനിച്ച ജീവിത മൂല്യങ്ങളെ നാം മറന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഗ്രന്ഥങ്ങളിലെ ഇത്തരം ജീവിത മൂല്യങ്ങൾ നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇന്ന് വിമുഖത കാണിക്കുന്നു നമ്മൾ പഠിക്കുന്നില്ല മക്കളെ പഠിപ്പിക്കുന്നില്ല ധാർമ്മിക ബോധവും ആന്തരിക ശുദ്ധിയും നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം ഇത്തരം ഗ്രന്ഥങ്ങളിലൂടെയുള്ള ഈ മുഹൂർത്തങ്ങളെ സമ്മാനിക്കുന്നതിൽ നമുക്ക് എവിടെയോ വീഴ്ച വന്നു എന്നല്ലേ അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി രാമന്റെയും ഭരതന്റെയും ഈ ഒരു സംവാദത്തെ ഇന്നത്തെ നിൽപ്പുതറയിൽ നിന്നുകൊണ്ട് സമർപ്പിത ജീവിതവും ത്യാഗപൂർണമായ ജീവിതവും സഹോദര സ്നേഹവും കരുതലും സ്നേഹവും വാത്സല്യവും ഒക്കെ ഒരു കുടുംബത്തിന്റെ ആധാരമായ ഈ ഭാവനകളെ മൂല്യങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി രാമായണം എന്ന ഈ മഹാഗ്രന്ഥം നമ്മളെ സഹായിക്കട്ടെ സഹായിക്കണം ഇതാണ് ഇന്നത്തെ ഒരു ക്ലാസിന്റെ അന്തസത്ത ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് രാമായണത്തെ നല്ല ശ്രദ്ധയോടുകൂടി പഠിക്കുക കാലികമായ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളെ വിഷമങ്ങളെ സങ്കടങ്ങളെ പീഡകളെ രാമായണത്തിലെ മുഹൂർത്തങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളുടെ ദുഃഖങ്ങൾക്ക് ദുരിതങ്ങൾക്കൊരു പരിഹാരത്തെ കണ്ടെത്താൻ രാമായണത്തിൽ എവിടെവിടെയോ ഒക്കെയോ വാൽമീകി നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സർവ്വ ദുഃഖങ്ങളുടെയും പരിഹാരത്തിൻ്റെ മാർഗങ്ങളെ കണ്ടെത്താൻ രാമായണത്തെ നമുക്ക് ഇരു കൈ നീട്ടി സ്വീകരിക്കാം അതിന് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം